സഹോദരങ്ങളെ, മതരഹിത സമൂഹവും പ്രശ്നപരിഹാരങ്ങളും എന്ന വിഷയത്തെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. മതം എന്ന് പറയുന്നത് തന്നെ ഖുർആനിന് അന്യമാണ്. ആ വാക്കുകൾ ഓരോന്നും അനലൈസ് ചെയ്യാണ് ഞാൻ. ഖുർആൻ ഒരു മതത്തെക്കുറിച്ച് പറയുന്നില്ല. ഇത് വെറുതെ അങ്ങോട്ട് ഈ ഒരു സ്റ്റേജിലായതുകൊണ്ട് ഇങ്ങനെ തട്ടിവിടുകയല്ല. മതം എന്ന അറബിയിൽ സാധാരണ ദീൻ എന്ന പദമാണ് അറബിയിൽ ഉപയോഗിക്കാറുള്ളത്, ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ദീൻ എന്ന പദത്തിന്റെ റൂട്ട് കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയും. പരസ്പരം ഇടപെടാനുള്ള പരസ്പരം പെരുമാറ്റ രീതികൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ അത് വിശദീകരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്നാണ് അതിന്റെ അർത്ഥം. കോഡ് ഓഫ് കോണ്ടാക്ട് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ കൊടുത്ത അർത്ഥം. മുഹമ്മദ് നബി ഒരു മതത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അന്ന് ലോകത്തെ ഏറ്റവും വലിയ മതമായ ബുദ്ധമതത്തെക്കുറിച്ചും ഹിന്ദുമതത്തെക്കുറിച്ചും ഖുർആൻ ചർച്ച ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ ഖുർആൻ ചർച്ച ചെയ്തിട്ടില്ല. ജൂതമതത്തെക്കുറിച്ച് ഖുർആൻ ചർച്ച ചെയ്തിട്ടില്ല. ക്രൈസ്തവ മതത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ നസാറാക്കളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. യഹൂദികളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് അവരുടെ വിശേഷണങ്ങളാണ്, അതൊരു മത ചർച്ചയല്ല. ഖുർആൻ വ്യക്തികളുടെ വിശേഷണങ്ങളല്ലാതെ മതത്തെക്കുറിച്ചോ മതത്തിന്റെ അനുയായികളെക്കുറിച്ചോ മതസങ്കല്പങ്ങളെക്കുറിച്ചോ ഖുർആൻ ഒരു സ്ഥലത്തും ചർച്ച ചെയ്തിട്ടില്ല. വേദക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട്, കപടന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്, അക്രമികൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. കർമ്മം കൊണ്ട് മുന്നേറിയവർ എന്ന് വിളിച്ചിട്ടുണ്ട് സാബിക്കുന. ഇതൊക്കെ അറബി വേർഡുകൾ, ഞാൻ പറയുന്നില്ല. സമാധാനം പുനഃസ്ഥാപിക്കുന്നവർ എന്ന് വിളിച്ചിട്ടുണ്ട്. സുരക്ഷിതത്വം സമൂഹത്തിൽ ഉണ്ടാക്കുന്നവർ എന്ന് വിളിച്ചിട്ടുണ്ട്. ഈ മുഅ്മിൻ എന്ന വേർഡ് തന്നെ വിശ്വാസി എന്നല്ല അർത്ഥം. മുഅ്മിൻ എന്ന് ഇന്ന് സാധാരണ മുസ്ലിങ്ങൾ വിശ്വസിച്ചു പറഞ്ഞത് വിശ്വാസി എന്നുള്ള അർത്ഥത്തിലാണ്. വിശ്വാസി എന്നുള്ള അർത്ഥത്തിൽ ഖുർആനിൽ ഈ മുഅ്മിൻ എന്ന പദം ഉപയോഗിച്ചിട്ടില്ല. ആ വേർഡിന്റെ റൂട്ട് തന്നെ അമിന എന്ന, അത് ഭാഷാ വിശദീകരിക്കേണ്ട ഒരു സ്റ്റേജിൽ വിശദീകരിക്കേണ്ടതാണ്. ഇവിടെ ആ തലത്തിൽ വിശദീകരിക്കണില്ല. അതായത് ഈ അറബിയിൽ ഈ അഫ്ഹാല രൂപത്തിൽ വന്നാൽ മറ്റുള്ളവരിൽ അത് ഉണ്ടാക്കി തീർക്കുന്ന വ്യക്തി എന്നാണ് അതിനർത്ഥം. അതായത് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളിൽ സുരക്ഷിതത്വം ഉണ്ടാക്കി തീർക്കും, പീസ് ഉണ്ടാക്കി തീർക്കുന്നവനും. മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളിൽ സെക്യൂരിറ്റി, സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കി തീർക്കുന്നവനും എന്നുള്ളതാണ് ആ രണ്ട് വേർഡിന്റെ അർത്ഥം തന്നെ. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് മതം എന്ന് പറയുന്നത് തന്നെ ഖുർആനിന് അന്യമായ ഒരു പ്രയോഗമാണ്. മതം എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഉപയോഗിച്ച വേർഡ് ദീൻ എന്നാണ്. ആ ദീൻ എന്ന് പറയുന്നത് പെരുമാറ്റ രീതി, കോഡ് ഓഫ് കോണ്ടാക്ട് എന്നാണ്. ഒരു സമൂഹത്തിൽ എന്തൊക്കെ അവർ തമ്മിൽ ഇടപാടുകൾ നടത്തുമ്പോൾ ആ സമൂഹത്തിൽ നമ്മൾ എന്തൊക്കെ നടപ്പാക്കുകയും നടപ്പിൽ വരുത്തുകയും പെരുമാറ്റ രീതികളും ഉൾക്കൊള്ളുന്ന ഒരു സൈദ്ധാന്തികമായ ഒരു ആശയമാണ് ഈ ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ദാന യദീനു, ദീൻ എന്ന പദത്തിന്റെ ഉത്ഭവം തന്നെ അങ്ങനെയാണ്. ഒരു സാമൂഹിക വിപ്ലവം അതായിരുന്നു പ്രവാചകന്മാർ, എല്ലാ പ്രവാചകന്മാരും നയിച്ച മുഖ്യമായ ദൗത്യം അതായിരുന്നു. പിന്നീട് പിൻതലമുറകൾ, ഈ പ്രവാചകന്മാരുടെ പിൻതലമുറകൾ അന്ധവിശ്വാസങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും പിൽക്കാലഘട്ടത്തിലെ സമൂഹങ്ങൾ, പിൽക്കാലഘട്ടത്തിൽ വന്ന സ്വേച്ഛാധിപത്യത്തിന്റെയും അക്രമികളായ ആളുകളും അത് ആരാധനകളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും കേവലം വിശ്വാസങ്ങളിലേക്കും മതത്തെ മാറ്റുകയാണ് ചെയ്തത്. അതായത് ഇവർ നയിച്ച വിപ്ലവത്തെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ പ്രവാചകന്മാരൊക്കെ സാമൂഹിക വിപ്ലവമായിരുന്നു നയിച്ചിരുന്നത്. ഒരു സോഷ്യോ എക്കണോമിക് വ്യവസ്ഥിതി കെട്ടിപ്പടുക്കാനുള്ള പ്രയത്നമായിരുന്നു പ്രവാചകന്മാരൊക്കെ നയിച്ചിരുന്നത്. ഫറോയുടെ ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും
വിശ്വാസരംഗത്ത് ആ സമൂഹത്തിൽ ചെലുത്തിയിരുന്ന സ്വാധീനങ്ങളെയും മുഴുവൻ തുടച്ചു നീക്കി ഒരു സമൂഹത്തിന് മോചനം കൊടുത്ത് അവർക്ക് തന്നെ അനുഭവിക്കാൻ ഉതകുന്ന രൂപത്തിൽ ദൈവീകമായ അനുഗ്രഹങ്ങൾ അനുഭവിക്കാനുള്ള ഒരു അവകാശം ഓരോ മനുഷ്യനുമുണ്ട് എന്ന ഈ അവകാശം വാങ്ങിക്കൊടുക്കുക എന്ന ദൗത്യമായിരുന്നു മൂസക്ക് നിർവഹിക്കാനുണ്ടായിരുന്നത്. മസീഹും ഏകദേശം ആ ദൗത്യം തന്നെയാണ് നിർവഹിച്ചത്. അൽ മസീഹ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? വിശ്വാസപരവും വൈജ്ഞാനികപരത്തിലും ബുദ്ധിപരവും മാനസികവുമായ തലത്തിലുള്ള എല്ലാ മാലിന്യങ്ങളെയും തുടച്ച് ബലം കൊടുത്ത് വിടുന്നവൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അൽ മസീഹ് എന്ന് പറഞ്ഞാൽ അതാണ്. മസഹ എന്ന വേർഡിൽ നിന്നാണ് ആ പദമുണ്ടായത്. അൽ മസീഹ് എന്ന് പറഞ്ഞ പിൽക്കാലഘട്ടത്തിൽ എണ്ണ വലിക്കുന്നവെന്നോ സഞ്ചാരി എന്നൊക്കെ തെറ്റായ അർത്ഥം കൊടുത്തു പോണോ? പക്ഷെ ഖുർആനിൽ ആ വേർഡ് ഉപയോഗിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഖുർആനിൽ മസഹ എന്നുള്ള വേർഡ്, മസീഹ് എന്നുള്ള വേർഡ് ഉപയോഗിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഒരു സമൂഹത്തിന്റെ വൈജ്ഞാനിക തലത്തില്, മാനസിക തലത്തില് വിശ്വാസരംഗത്തുള്ള സർവ മാലിന്യങ്ങളെയും മസഹ എന്ന തുടച്ച് ക്ലീനാക്കി ബലം കൊടുത്ത ഒരു രാജ്യ ഒരു സമൂഹത്തെ മോചിപ്പിച്ചുവിടുക എന്നാണ് ആ വേർഡിന്റെ ആ പദത്തിന്റെ തന്നെ അർത്ഥം. അത് അവർക്ക് കിട്ടിയ വിശേഷണമാണ്, അത് അവരുടെ യഥാർത്ഥ നാമമല്ല. മുഹമ്മദ് എന്നത് തന്നെ മുഹമ്മദിന്റെ വിശേഷണമാണ്, അയാളുടെ അദ്ദേഹത്തിന്റെ നാമമല്ല. തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും തന്റെ ചെയ്തികൾ കൊണ്ടും തന്റെ സ്വഭാവങ്ങൾ കൊണ്ടും സമൂഹത്തിൽ പ്രൈസ് വർത്തി സ്തുതിക്കപ്പെട്ട ആളായി മാറുക എന്നാണ് മുഹമ്മദ് സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് ആ വേർഡിന്റെ അർത്ഥം. എങ്ങനെയാണ് അദ്ദേഹം സ്തുതിക്കപ്പെട്ടത്? ആ അറബി ഗോത്രങ്ങളുടെ അന്ധവിശ്വാസങ്ങളും സ്വേച്ഛാധിപത്യവും അക്രമവും അനീതിയും അവസാനിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യത്തിനും ഒരു സമൂഹത്തിനും മോചനം കൊടുത്ത് അങ്ങനെ ഉത്കൃഷ്ടനായ ഒരു വ്യക്തി എന്നുള്ള നിലക്കാണ് മുഹമ്മദ് എന്ന അദ്ദേഹത്തിന് പേര് കിട്ടിയത്. സ്തുതിക്കപ്പെട്ട, അതായത് പ്രൈസ് വർത്തി എന്ന അദ്ദേഹത്തിന് പേര് വിളിക്കാനുള്ള കാരണം. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മാഷ് പറഞ്ഞ ഒരു തലത്തിലേക്കാണ്. അത് ഖുർആനിന് നിങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ ഒരു ആശയത്തിന് വേണ്ടി അങ്ങനെ വ്യാഖ്യാനിക്കല്ല. ഇതാണ് ഖുർആൻ ലക്ഷ്യം വെക്കുന്ന ദൗത്യം എന്നുള്ളതാണ്. ഈ ഖുർആനിൽ യുക്തിരഹിതമായിട്ട് യുക്തിബോധത്തിൽ നിന്നല്ലാതെ ലോകത്ത് ഒരു മുട്ടുസൂചി പോലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ലോകത്തിലെ സത്യം. യുക്തിബോധത്തിൽ നിന്നും യുക്തിജ്ഞാനത്തിൽ നിന്നും അടിയുറച്ച വിജ്ഞാനത്തിൽ നിന്നുമല്ലാതെ ലോകത്ത് ഒരു ഇഷ്ടിക വരെ വെച്ചിട്ടില്ല എന്നുള്ളതാണ് ലോകത്തെ സത്യം. അതാണ്, അത് ആര് നിഷേധിച്ചാലും ആര് തള്ളി പറഞ്ഞാലും സത്യം അതാണ് എന്നാണ് എന്റെ അഭിപ്രായം. യുക്തിബോധത്തിൽ നിന്നല്ലാതെ, ശക്തമായ ജ്ഞാനത്തിൽ നിന്നല്ലാതെ, ഉറച്ച ജ്ഞാനത്തിൽ നിന്നും ഉറച്ച യുക്തിബോധത്തിൽ നിന്നും ഉടലെടുത്ത ചിന്തകൾക്കും കർമ്മങ്ങൾക്കുമല്ലാതെ ലോകത്ത് ഒരു വീടിന്റെ ഇഷ്ടിക വരെ വെക്കാൻ സാധിച്ചിട്ടില്ല. മതങ്ങൾ ഒന്നും, ഇന്ന് കാണുന്ന മതങ്ങൾ ആ രംഗത്ത് ഒന്നും സംഭാവന ചെയ്തിട്ടില്ല. ഒരു തുള്ളി വെള്ളം പോലും സൃഷ്ടിക്കാൻ ഇന്ന് കാണുന്ന മതചിന്തയിൽ ഇന്ന് ലോകത്ത് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. അതിന് നിങ്ങളെ എത്ര കണ്ടത്, പിന്നെ എന്റെ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഖുർആൻ ഒരു നിലക്കുള്ള യുക്തിരഹിതമായ ഒരു വിശ്വാസവും ഖുർആൻ അവതരിപ്പിക്കുന്നില്ല. പക്ഷേ ഖുർആനിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഖുർആനിനെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം യുക്തിരഹിതമായ ഒരു ആശയം, ഇപ്പൊ മിറാക്കിൾസ് ഒക്കെ നിങ്ങൾ യുക്തിരഹിതമായ ആശയങ്ങളായിട്ട്, അതായത് മുഅ്ജിസാത്ത് എന്ന് അറബിയിൽ പറയും, അമാനുഷികമായ പ്രവാചകന്മാരുടെ കഴിവുകളാണ് യുക്തിരഹിതമായിട്ട് അവതരിപ്പിക്കാറുള്ളത്. പക്ഷെ അങ്ങനെ ഒന്ന് അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമല്ല ഖുർആൻ. അങ്ങനെ ഒരു യുക്തിരഹിതമായ ആശയം ഖുർആൻ അവതരിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു മിറാക്കിൾസ് ഖുർആൻ അവതരിപ്പിച്ചിട്ടില്ല. ഒരു ജനതയെ തന്നെ നിഷേധിച്ചതിന്റെ പേരിൽ നശിപ്പിച്ച ചരിത്രം ഖുർആനിലില്ല. ഉണ്ട് എന്നൊക്കെ ഇപ്പൊ നമ്മൾ എന്റെ ഇത് കേൾക്കുന്ന എന്റെ സഹോദരങ്ങളുടെ മുമ്പില് നോഹിന്റെ ജലപ്രളയവും മൂസയുടെ ചെങ്കടൽ പിളർത്തി നശിപ്പിക്കലും ഡെഡ് സീ സൃഷ്ടിക്കപ്പെടലൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. പക്ഷെ ഖുർആൻ ഉദ്ദേശിക്കുന്ന അർത്ഥതലത്തിൽ അങ്ങനെയൊന്നും വിശദീകരണം അവയ്ക്കില്ല. ഇപ്പൊ ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് ഈ യുക്തിവാദി സംഘം എന്ന് പറയുന്നതിന്റെ സൈറ്റിൽ ആദ്യമായിട്ടൊന്ന് കയറി. ജബ്ബാർ മാഷ്
ഖുർആനിലെ യുക്തിരഹിതമായ ഒന്ന് രണ്ട് ആശയങ്ങൾ അവതരിപ്പിച്ചു. അത് ഇന്നത്തെ വ്യാഖ്യാനത്തിൽ ശരിയാണ്. അദ്ദേഹം അവതരിപ്പിച്ചത് ഇന്നത്തെ ഖുർആൻ വ്യാഖ്യാനത്തിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങളെ വീക്ഷിക്കുമ്പോൾ അത് ശരിയാണ്. പക്ഷേ ഖുർആനിന്റെ ശരിയായ അർത്ഥതലത്തിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. അതിൽ ഒന്ന് അവതരിപ്പിച്ചത് കഅബാലയത്തിന്റെ തകർച്ചയ്ക്ക് വേണ്ടി പുറപ്പെട്ട ആനപ്പട്ടാളത്തെ അട്ടിയോടിച്ച ആ ബാബിൽ എന്ന പക്ഷിയെയും ആ പക്ഷിയുടെ കഥയും വിശദീകരിക്കുന്ന ഒരു അധ്യായം വിശദീകരിച്ചുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് അതിനെ വിലയിരുത്തുകയാണെങ്കിൽ ആനകൾക്ക് വസിക്കാൻ പര്യാപ്തമായ, ആനകൾക്ക് ജീവിക്കാൻ പര്യാപ്തമായ ഒരു ഭൂപ്രദേശം തന്നെയല്ല മരുഭൂമി. ആനകൾക്ക് താമസിക്കാനോ ജീവിക്കാനോ പര്യാപ്തമായ, ഒരാനക്ക് പോലും ജീവിക്കാൻ പര്യാപ്തമായ ഒരു പ്രദേശമല്ല. എന്നിട്ടും ഈ സത്യം മറച്ചു പിടിച്ചുകൊണ്ടാണ് നിഷേധിക്കാനോ എതിർക്കാനോ വേണ്ടി മാത്രം അത് ഇന്ന് നിലവിലുള്ള പരിഭാഷ വെച്ചുകൊണ്ട്, വ്യാഖ്യാനം വെച്ചുകൊണ്ട്, ഇന്റർപ്രിട്ടേഷൻ വെച്ചുകൊണ്ട് ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതിന്റെ ശരിയായ അർത്ഥതലത്തിലേക്ക് അവിടെ അങ്ങനെ ഒരു കഥയില്ല. അവിടെ അഹങ്കാരികളും പോക്കിരികളും തെമ്മാടികളുമായ, അതാണ് അസഹാബ് ഫീൽ, അഹങ്കാരികളും തെമ്മാടികളും പോക്കിരികളുമായ ഒരു സമൂഹത്തെ വ്യക്തമായ ആർഗ്യുമെന്റ്സ്, വളരെ സ്ട്രോങ് ആയ, വളരെ ശക്തമായ വാദങ്ങൾ കൊണ്ട് ഒരു സമൂഹത്തെ തകർത്തു കളയുകയും അവിടുത്തെ എലൈറ്റ് ക്ലാസുകളായ ഉന്നതമായ സമൂഹത്തെ തരം താഴ്ത്തി അധികാരങ്ങളിൽ നിന്നും ഉന്നത സ്ഥാനങ്ങളിൽ നിന്നും താഴെത്തട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരു സമൂഹത്തിന്റെ കഥയാണ് സൂറത്തുൽ ഫീൽ എന്ന് പറയുന്ന, അസ്ഹാബുൽ ഫീൽ എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുന്നത്. അത് ലൂത്തിന്റെ സമൂഹത്തെ കുറിച്ചാണ് പറയുന്നത്. ലൂത്ത് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ കഴിഞ്ഞുപോയിരുന്നു, പൂർവ്വകാലഘട്ടത്തിൽ ഒരു ദൂതൻ. ആ സമൂഹത്തിനെ ഫജഅൽനാഹ ആലിയഹ സാഫിലഹ എന്ന് ഖുർആൻ പറഞ്ഞിട്ട് അറബി വേർഡ് ഞാൻ ഉദ്ധരിക്കുന്നില്ല. ഫജഅൽനാഹ, നാം ആക്കി തീർത്തു എന്ന വ്യക്തമായ വാദങ്ങളാണ് ആ സമൂഹത്തിൽ അവതരിപ്പിച്ച വ്യക്തമായ വാദങ്ങൾ കൊണ്ട് അതിലെ ഉന്നതമായ എലൈറ്റ് ക്ലാസ്സിൽ അധികാരങ്ങളിൽ വിരഹിക്കുന്ന ഉന്നതരായ സമൂഹത്തെ സാഫിലഹ, അവരെ താഴെത്തട്ടിലേക്ക്, അത് ചെറിയൊരു അധ്യായത്തിലും പറയുന്നത് സുമ്മറദദിനാഹു അസ്ഫല സാഫിലിങ് എന്ന് പറയുന്നുണ്ട്. അതായത് സമൂഹത്തിൽ അക്രമികളായ, പോക്കിരികളായ, തെമ്മാടികളായ ആളുകൾക്ക് എന്നും അവരുടെ അക്രമവും പോക്കിരിത്തരവും അവരുടെ ധിക്കാരവും തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ല. അതിനൊക്കെ ഒരു പര്യവസാനം ഉണ്ടാവും എന്ന് പ്രകൃതിയുടെ നിയമമാണത്. അതാണ് ഈ ദൈവം എന്ന് പറയുന്നത് തന്നെ ഒരു ആ അർത്ഥതലത്തിലേക്ക് ഖുർആൻ കൊണ്ടുപോകുന്നത്. അതാണ് യൂണിവേഴ്സൽ ഫങ്ഷനിങ് ആൻഡ് റൂളിംഗ് ആൻഡ് ഫങ്ഷൻ സിസ്റ്റത്തിന്റെ ഏകത്വമാണ് ഈ ഖുർആൻ. പിന്നെ ഖുർആൻ ഉദ്ദേശിക്കുന്ന ഒരു ദൈവം, ആ ദൈവസങ്കല്പം ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇവിടെ മതരഹിത സമൂഹം എന്ന ഒരു തലത്തിൽ മാത്രം നിന്നുകൊണ്ട് ഇപ്പൊ ഞാൻ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് യുക്തിരഹിതമായ ഒരു ആശയം, യുക്തിഭദ്രമല്ലാത്ത, യുക്തിരഹിതമായ ഒരാശയം ഖുർആൻ അവതരിപ്പിക്കുന്നില്ല എന്നതാണ് എനിക്ക് മനസ്സിലായത്. ബാക്കി ഈ പറയുന്നതുണ്ടല്ലോ മുടി, മതനിഷേധം എന്ന് പറയുന്നത് തന്നെ, മതരഹിത സമൂഹം എന്ന് പറയുന്നത് തന്നെ ഖുർആൻ ഉദ്ദേശിക്കുന്ന, ഞാൻ തുടങ്ങി വെച്ച ആയത്തിന്റെ അധ്യായത്തിന്റെ വിശദീകരണം തന്നെ അതാണ്. ആരാണ് മതരഹിതർ? മതരഹിതരാരാണ് എന്ന് വിശദീകരിക്കുന്നത് ഒരു ചെറിയ അധ്യായമാണ് ഞാൻ ഒതുക്കി കേൾപ്പിച്ചത്. ഖുർആൻ ഉദ്ദേശിക്കുന്ന മതരഹിത, ഖുർആൻ ഉദ്ദേശിക്കുന്ന മതരഹിതനും മതരഹിത സമൂഹവും മതരഹിത വ്യക്തിയും ആരാണെന്ന് പറഞ്ഞാൽ, ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിനും ഒരു സമൂഹത്തിന്റെ പുരോഗതിക്കും വേണ്ടി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാത്ത ഒരു ജനതയെ, അതാണ് മിസ്കീൻ, മസാക്കീൻ, മിസ്കീനുകളെയും യതീമുകളെയുമായ ദുർബലരായ ജനവിഭാഗത്തെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കാത്ത ആളുകൾ ആരൊക്കെയുണ്ടോ അവരാണ് മതരഹിതർ എന്നാണ് ഖുർആൻ പറയുന്ന. മതരഹിതരെ പരിചയപ്പെടുത്തുന്നതാണ് ആ അധ്യായമാണ്, ഒരു ചെറിയ അധ്യായമാണ് ഞാൻ ഒതുക്കി കേൾപ്പിച്ചത്. തുടക്കത്തിൽ എന്റെ ഈ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഒതുക്കി കേൾപ്പിച്ച അധ്യായത്തിന്റെ അധ്യായമാണ്. അറായിത്തല്ലത് യുഖദ്ദിബുദ്ദീൻ, മതരഹിതനെ നീ കണ്ടുവോ, മതനിഷേധിയെ നീ കണ്ടുവോ, ആരാണ് അവൻ? ഫദാലിക്കല്ലത് യദുഉൽ യതീം വലാ യഹുള്ളു അലാ തആമിൽ മിസ്കീൻ, മിസ്കീനിനെയും യതീമിനെയും കൈപിടിച്ച് ഉയർത്താൻ തയ്യാറാകാതെ, അവരുടെ സാമൂഹിക സാമ്പത്തിക നീതിക്കു വേണ്ടി പരിശ്രമിക്കാതെ, അതിൽ ആത്മാർത്ഥമായിട്ട് ഇടപെടാതെ,
പ്രവർത്തിക്കുകയും ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നവൻ ആരോ അവനാണ് മതനിഷേധി, അവനാണ് മതരഹിതൻ എന്നാണ് ഖുർആൻ ഖുർആൻ പറഞ്ഞതാ. അപ്പൊ ഇന്നത്തെ മതനിഷേധി ആരാണ്? ഇന്നത്തെ ഈ കോടികൾ ചിലവഴിച്ച് ഇന്നിപ്പോ നമ്മൾ പറയാം ഒരു മതനിഷേധി എന്ന് പറയുമ്പോൾ കോടികൾ ചിലവഴിച്ച് ഒരു സമൂഹത്തിന്റെ ആ കോടികൾ കൊണ്ട് ഒരു ഗ്രാമത്തിലേക്ക് കയറി ചെല്ലണം. ഇന്നത്തെ മതപുരോഹിതന്മാരുടെയും മതസംഘടനകളുടെയും ആർഭാടങ്ങളും ധൂർത്തുകളും ഇതൊക്കെ മതനിഷേധമാണ്, മതരാഹിത്യമാണ്, അതൊന്നുമല്ല മതവിശ്വാസം. ആ കോടികളെ കൊണ്ട് ഒരു ചെറിയ പിന്നോക്കം നിൽക്കുന്ന റിമോട്ട് ഏരിയയിലേക്ക് പിന്നോക്കം നിൽക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക് കയറി ചെന്നുകൊണ്ട് ആ സമൂഹത്തെ ആ ഗ്രാമത്തിലെ കക്കൂസില്ലാത്ത കുളിമുറിയില്ലാത്ത ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ഈ അനാഥകളും പ്രയാസം അനുഭവിക്കുന്നതുമായ ഒരു സമൂഹത്തെ കൈപിടിച്ചുയർത്താൻ അവിടെ ഒരു ബോർഡ് വെക്കാതെ ആര് ശ്രമിക്കുന്നുവോ അവനാണ് മതവിശ്വാസി ഖുർആനിന്റെ വീക്ഷണത്തിൽ. നേരെ മറിച്ച് ഈ കോടികൾ ദൂർത്തടിച്ചുകൊണ്ട് സമ്മേളനങ്ങളും അന്ധവിശ്വാസങ്ങളും സമൂഹത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവൻ മതവിശ്വാസിയായി തീരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് എന്നല്ല ഏത് കാലഘട്ടത്തിലും നമ്മൾ മതത്തിന്റെ പേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് എതിർക്കപ്പെടേണ്ടത്, ഈ മതവിശ്വാസത്തെയാണ് എതിർക്കപ്പെടേണ്ടത്. പിന്നീട് അയാൾ പോകണം, പിന്നീട് കോടികൾ ബാക്കിയുണ്ടെങ്കിൽ അതുകൊണ്ട് ദൂർത്തടിക്കുകയല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനുകളിൽ ലക്ഷങ്ങൾ മുടക്കി ബുക്ക് ചെയ്ത ആളുകളെ തന്റെ ആൾബലം കാണിക്കാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന മതപ്രകടനങ്ങളോ ഈ ദൂർത്തുകളോ ഈ ആർഭാടനങ്ങളോ അല്ല മതവിശ്വാസം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്ന മതവിശ്വാസം. മറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്ന മതവിശ്വാസം പിന്നീടവൻ മെഡിക്കൽ കോളേജുകളിലേക്ക് പോകണം, ക്യാൻസർ സെന്ററുകളിലേക്ക് ഈ വ്യക്തി പോകണം, തന്റെ കോടികൾ അവിടെ നോട്ടീസ് ബോർഡ് വെക്കാതെ തന്റെ ലേബലൊന്നും ഒട്ടിക്കാതെ അവിടെ ദുരിതം അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന മസാക്കീനുകളായ യതീമുകളായ നിസാഹുകളായ ദുർബലരായ ജനവിഭാഗത്തെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നവനാരോ അവനാണ് മതസമൂഹം, മതസമൂഹത്തിന്റെ വ്യക്തി അവനാണ് എന്ന വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. അവനാണ് മതസമൂഹം. മതരഹിതൻ ആരാണ്? ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് മതരഹിതൻ. ആ മതരഹിത സമൂഹത്തിലാണെങ്കിൽ ആ മതരഹിതം ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നവരാണ് മതസമൂഹമെങ്കിൽ ഞാൻ മതരഹിത സമൂഹത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാണിക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഖുർആനിൽ ഒരു ആരാധനാ കർമ്മമേയില്ല, ഒരു നിസ്കാരമില്ല ഖുർആനിൽ. വളരെ വ്യക്തമായ അറിവുള്ളത് കൊണ്ടാണ് പറയുന്നത്. വളരെ ഇതിനപ്പുറത്തേക്ക് ആർക്കു വേണമെങ്കിലും ചോദിക്കാം. ഖുർആൻ ഒരു ആരാധന അനുഷ്ഠാനങ്ങൾ പറയുന്ന ഗ്രന്ഥമല്ല. ഇഖാമത്തു സലാത്ത് എന്നാണ് അതിന് അറബിയിൽ ഉപയോഗിക്കുന്ന വേർഡ്. ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതി നടപ്പിലാക്കുക എന്നതാണ് ആ വേർഡിന്റെ അർത്ഥം. അതാണ് ഇഖാമത്തു സലാത്ത്. അല്ലാതെ ഈ അനുഷ്ഠാന ആചാരം നിർവഹിക്കുക എന്ന അർത്ഥത്തിൽ അതിന്റെ രൂപമേ ഖുർആനിലില്ല. അങ്ങനെ ഒരു നമസ്കാര രൂപം വിശുദ്ധ ഖുർആനിൽ എവിടെയും പറയുന്നില്ല. ഈ രൂപത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ഖുർആൻ പറയുന്നില്ല. ഖുർആൻ ഒരു പട്ടിണിയെ കുറിച്ച് പറയുന്നില്ല. ഖുർആൻ ഒരു ഹജ്ജിന് ഇന്ന് പറയുന്ന ദൈവത്തെ ഒരു പ്രത്യേകമായ സ്ഥലത്ത് കണ്ടെത്തുകയും അവിടേക്ക് പുണ്യത്തിന് വേണ്ടി തീർത്ഥാടനങ്ങൾ പോവുകയും ചെയ്യുന്ന ഒരു ദൈവസങ്കല്പം ഖുർആനിന് അന്യമാണ്. ഖുർആനിൽ അങ്ങനെയില്ല. ഖുർആൻ പറയുന്നില്ല അങ്ങനത്തെ ഒരു ദൈവസങ്കല്പം. അങ്ങനെ ഒരു ആരാധനാരീതി ഖുർആൻ എവിടെയും വരച്ചു കാണിക്കുന്നില്ല. മറിച്ച് ഇഖാമത്തു സലാത്ത് എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ മുഴുവൻ ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതി നടപ്പാക്കുന്നതിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അതാണ് 2:177 ആരാണ് മുത്തക്കി എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ മുത്തക്കിയല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ പഠിച്ചവനെ പേടിച്ചു ജീവിക്കുന്നവനാരോ അവനാണ് മുത്തക്കി എന്ന സങ്കല്പമാണ് ഇന്ന് സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതും വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതും. എന്നാൽ ഖുർആൻ 2:177 പറയുന്നത് നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞ് ഏതെങ്കിലും നിലക്കുള്ള ഒരു ആരാധന അനുഷ്ഠിക്കുന്നതിൽ ഒരു പുണ്യവുമില്ല. മറിച്ച് പുണ്യം എന്ന് പറയുന്നത് ദൈവത്തെയും ദൈവസങ്കല്പം പിന്നീട് ഞാൻ പറയാം. ദൈവത്തെയും മാലാഖമാരെയും മലക്ക് എന്ന് പറയുന്ന അതൊക്കെ പിന്നീട് നമുക്ക് വിശദീകരിക്കേണ്ട കാര്യമാണ്. മാലാഖമാരെയും വേദങ്ങളെയും ദൂതന്മാരെയും ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ സമാധാനവും സുരക്ഷിതത്വവും സ്ഥാപിക്കുകയും തങ്ങൾക്ക് സമ്പത്തിനോട് പ്രിയമുണ്ടായിരിക്കെ തന്നെ സമൂഹത്തിലെ ദുർബലരായ ജനവിഭാഗങ്ങളുടെ മോക്ഷത്തിനും മോചനത്തിനും വേണ്ടി അത് ചിലവഴിക്കുകയും സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതി
നടപ്പിൽ വരുത്തുകയും തങ്ങളുടെ കരാറുകൾ പൂർത്തീകരിക്കുകയും പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും സന്നിഗ്ധ ഘട്ടങ്ങളിലും ക്ഷമിച്ച് പ്രവർത്തിച്ച് സമൂഹത്തിന്റെ മോക്ഷത്തിനു വേണ്ടി ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ടു പോവുകയും ജീവിതത്തിലുടനീളം സത്യം പറയുകയും ചെയ്തവരാരോ അവരാണ് മുത്തക്കികൾ എന്നാണ്. അവരാണ് തങ്ങളുടെ കർമ്മത്തിന്റെ പര്യവസാനം ശുഭമായി തീരണമെന്ന് ആഗ്രഹിച്ച ആളുകൾ അവരാണെന്ന് പരിശുദ്ധ ഖുർആനിൽ 2:177 പറഞ്ഞു. ഇതിലെന്താണ് മത, ഇതിലെ യുക്തിരഹിതമായിട്ട് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് ഇങ്ങനെ ഉടനീളം ഖുർആനിൽ ഉടനീളം യുക്തിരഹിതമായിട്ട് യുക്തിഭദ്രമല്ലാത്ത ഒരാശയമുള്ളതായിട്ട് വിശുദ്ധ ഖുർആനിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ഒരു ആദ്യ കാലഘട്ടത്തിലെ എന്റെ പഠന വിഷയം ഈ യുക്തിവാദം ഒരു പഠന വിഷയമായിരുന്നു എന്റെയൊക്കെ ചെറുപ്പത്തിൽ. അന്ന് വോൾട്ടയർ തൊട്ട് യഥാർത്ഥത്തിൽ ഈ ശ്രീബുദ്ധനൊക്കെ അന്നത്തെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ ശ്രീബുദ്ധൻ തന്നെ യഥാർത്ഥത്തിൽ ഒരു യുക്തിവാദിയാണ്. അത് എത്രയാണ്ട് ഈ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ വരെ ഒരു മതാനുയായിയായി മാറ്റി മതപുരപ്പി. പിൽക്കാലഘട്ടത്തിൽ വന്ന ഹൈന്ദവരെ അതിനെ രണ്ടാക്കി ഭാഗിച്ചു, രണ്ട് മതങ്ങളാക്കി. അങ്ങനെ തുടങ്ങി ലോകത്ത് വന്ന ചിന്തകന്മാരായ ആളുകൾ, കോവൂർ വരെയുള്ള ആളുകൾ എഴുതിയ ഗ്രന്ഥങ്ങളിലൊക്കെ ഒരുവിധമൊക്കെ ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. ഖുർആനും വായിച്ചു നോക്കി. പക്ഷേ ഈ ഖുർആനും ഈ ഇവരെഴുതിയ ഗ്രന്ഥങ്ങളും ഒക്കെ തട്ടിച്ചു നോക്കിയപ്പോൾ യുക്തിഭദ്രമല്ലാത്ത ഒരു സാമൂഹിക മുന്നേറ്റത്തിനും ഒരു സാമൂഹിക സുരക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള നിരന്തരമായ കാര്യങ്ങളല്ലാതെ ഈ ഗ്രന്ഥങ്ങളിലും അതുപോലെ വിശുദ്ധ ഖുർആനിലും എനിക്ക് അതല്ലാതെ മറ്റൊന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഖുർആനിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണല്ലോ മതനിഷേധം, മതത്തെ തള്ളിക്കളഞ്ഞ ആളുകളെ കുറിച്ച് വേറൊരു അധ്യായത്തിൽ പറയുന്നുണ്ട്. മതത്തെ തള്ളി പറഞ്ഞ അതാണ് മതരഹിതം എന്ന് പറയുന്നത്. ഇന്നത്തെ മതവിശ്വാസങ്ങൾ മുഴുവൻ മതരഹിതങ്ങളാണ്. ഇന്നത്തെ മതവിശ്വാസങ്ങൾ മുഴുവൻ, ഇന്ന് ഏത് മതമായാലും ഇന്ന മതങ്ങളെന്നൊന്നും പറയുന്നില്ല. വിശുദ്ധ ഖുർആൻ സങ്കല്പിക്കുന്ന, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം വെച്ചു നോക്കുമ്പോൾ ഇന്നത്തെ മതങ്ങൾ മുഴുവൻ മതരഹിത സമൂഹങ്ങളാണ്. അവരൊന്നും മതസമൂഹങ്ങളല്ല. അപ്പോ ഖുർആൻ ഒരു മതരഹിത സമൂഹത്തെ, ഒരു മതരഹിതനെ ഖുർആൻ മറ്റൊരു അധ്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉന്നതമായ സ്ഥാനങ്ങളിലും ഗാർഡനുകളിലും തോട്ടങ്ങളിലും എത്തി ആ ഉന്നതമായ ഐശ്വര്യങ്ങളും ഒരു ഐശ്വര്യപൂർണമായ ഒരു സമൂഹത്തെ വാർത്തെടുത്ത് അതനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹം പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നു, മാ സലകക്കും ഫീ സഖർ, നിങ്ങൾ എന്തുകൊണ്ട് ഈ നരകതുല്യമായ ജീവിതത്തിൽ വന്നുപെട്ടു? കാലൂലമ്മ കുമിനൽ മുസല്ലീൻ, അവര് പറയും ഞങ്ങളൊരു ദൈവികമായ വ്യവസ്ഥിതി ഇവിടെ നടപ്പാക്കാൻ, ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതി നടപ്പാക്കാൻ ഞങ്ങൾ ഇവിടെ പരിശ്രമിച്ചില്ല. ഉപയോഗശൂന്യമായ യൂസ്ലെസ്സായ ചർച്ചകളിൽ ഞങ്ങൾ അങ്ങനെ മുഴുകിക്കൊണ്ടിരുന്നു. ഈ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ മുഴുവൻ ഇല്ലാതാക്കി ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഒരു കാലഘട്ടം വരും എന്നുള്ളതിനെ ഞങ്ങൾ തള്ളിക്കളഞ്ഞു. അങ്ങനത്തെ ഒരു സ്വപ്നമല്ലാതെ അത് ഏത് കാലഘട്ടത്തിലും ഒരുപാട് കാലഘട്ടം കഴിഞ്ഞാൽ ഈ അനുഭവിക്കുന്ന പീഡനങ്ങളും ഈ അനുഭവിക്കുന്ന ചൂഷണങ്ങളും എല്ലാ കാലഘട്ടത്തിലും ഒരു സമൂഹം അനുഭവിച്ചു കഴിയില്ല. അതിനൊരു പ്രതികരണമുണ്ടാവും. ആ പ്രതികരണത്തിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു ലോകസങ്കല്പത്തെ കുറിച്ച്, അതാണ് യൗമുദ്ദീൻ എന്നാണ്. ഇന്ന് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ പരലോകം എന്നാണ്. അതായത് ദീനിന്റെ ലോകം എന്ന് പറയുന്നത് പരലോകം എന്നാണ് ഇന്ന് അർത്ഥം കൊടുത്തിട്ട്. ഹിയറാഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ലോകത്തെ കുറിച്ചാണ്. അതല്ല, ഒരു ദൈവം ഈ ഐഡിയോളജി അനുസരിച്ച് ഈ പ്രത്യയശാസ്ത്രം നിലവിൽ വരുന്ന ഒരു യൗമ ഒരു കാലഘട്ടത്തെ ഞങ്ങൾ സ്വപ്നത്തിൽ നിന്ന് പോലും ഞങ്ങൾ തള്ളിക്കളഞ്ഞു. അതാണ് ഈ ദുരിതപൂർണമായ ജീവിതം തന്നെ കിട്ടുള്ളൂ. സ്വപ്നം കാണാനെങ്കിലും തയ്യാറാകാത്ത ഒരു സമൂഹത്തിന് പിന്നെ ഈ ദുരിതപൂർണമായ ജീവിതം തന്നെയായിരിക്കും പിന്നീട് അവർക്ക് കിട്ടാനുള്ള ഫലം എന്നാണ് ഖുർആൻ വരച്ചു കാണിക്കുന്നത്. ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നത്, നിങ്ങൾ സമൂഹത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയും കർമ്മങ്ങൾ ചെയ്യുകയും, അതിന് അമിൽ സാലിഹാത്തി എന്നൊക്കെയാണ് അതിന്റെ അറബി വേർഡ്, ഞാൻ പറയണില്ല. നല്ല പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ മോചനത്തിനു വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. എന്ത് അന്നലഹും ജന്നാത്തുൻ തജ്രി, അവരുടെ കീഴിൽ
താഴ്ഭാഗത്ത്, അതൊക്കെ ആലങ്കാരികമായിട്ട് പറയുന്നതാണ്, അവരുടെ താഴ്ഭാഗത്തുകൂടി ഒഴുകുന്ന നല്ല ആരാമങ്ങൾ, നല്ല ഫ്രൂട്ടുകൾ, ഫലം നൽകുന്ന ഒരു ജീവിതം അവർക്ക് കിട്ടുമെന്ന് നീ അവർക്ക് സുവിശേഷം അറിയിക്കുക. മുമ്പ് അങ്ങനെ ഒരു സമൂഹത്തിന് കിട്ടിയിട്ടുണ്ട്. കുല്ലമാ റുസിക്കു, അവർക്ക് ഇതിന്റെ ഈ പ്രവർത്തനങ്ങളുടെ ഫ്രൂട്ട് അവർക്ക് നൽകപ്പെട്ടപ്പോഴൊക്കെ, അതിന്റെ ഫലങ്ങൾ അവർക്ക് നൽകപ്പെട്ടപ്പോഴൊക്കെ അവര് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടല്ലോ ഇതുപോലെ. അതാണ് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കിട്ടിയ, പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രതിഫലം കിട്ടിയ ഒരു സമൂഹത്തിനെ ഖുർആൻ വരച്ചു കാണിക്കുന്നു. അതാണ് ഇങ്ങനത്തെ ഒരു മോചനം കിട്ടുന്ന, ഒരു മോക്ഷം കിട്ടുന്ന ഒരു ധർമ്മത്തിന്റെ ലോകത്തെക്കുറിച്ച്, ഒരു ന്യായമായ, ഒരു വ്യക്തമായ ആശയത്തിൽ അധിഷ്ഠിതമായ ഒരു ലോകത്തെക്കുറിച്ച് ഖുർആനിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്, ഖുർആനിന് വ്യക്തമായ പിന്നെ അധ്യാപനങ്ങൾ നൽകാനുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, മതരഹിത സമൂഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇന്നത്തെ മതമല്ല യഥാർത്ഥത്തിൽ ഖുർആൻ. മതം എന്ന വേർഡ് തന്നെ ശരിയല്ല. ഇനി മതം എന്ന വേർഡ് തന്നെ നമ്മൾ പദം തന്നെ ഉപയോഗിച്ചാൽ തന്നെ ഇന്നത്തെ മതം ഖുർആൻ ഉദ്ദേശിക്കുന്ന മതമല്ല, ഖുർആൻ ലക്ഷ്യം വെക്കുന്ന മതം ഇതല്ല. ആരാധനകൾ ഖുർആനിന്റെ ലക്ഷ്യമല്ല. അനുഷ്ഠാനങ്ങൾ, ഒരു പ്രത്യേക സ്ഥലത്ത് പോയി ദൈവത്തിന് ആരാധന ചെയ്യുന്ന ഒരു അനുഷ്ഠാന ക്രമം തന്നെ വിശുദ്ധ ഖുർആനിലില്ല. ഇപ്പൊ നോമ്പിന്റെ തന്നെ ഞങ്ങളുടെ വീക്ഷണത്തിൽ വ്രതം എന്ന് പറയും, സിയാമ് എന്ന് പറയും, പട്ടിണി എന്ന് പറയും. ആ പട്ടിണിയുടെ കാര്യങ്ങൾ, പട്ടിണി എന്ന് പറയുന്ന ഒരു പ്രശ്നം തന്നെ ഖുർആനിലില്ല. അതിൽ ഒരു അവിടെ ഒരു വേർഡ് മാത്രം ഞാൻ എടുത്തു ഉദ്ധരിക്കാം. ഈ അക്രമങ്ങളും അരാജകത്വങ്ങളും അനീതികളും സ്വേച്ഛാധിപത്യവും നിലനിന്നിരുന്ന, അധാർമികതയും നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ അങ്ങനെ ഇരുളടഞ്ഞ ഒരു കാലഘട്ടത്തിൽ ദുർബലരായ ജനവിഭാഗത്തോട് മോശം, വളരെ മോശമായിട്ട് അവരെ കൊച്ചാക്കി സംസാരിക്കുക എന്നുള്ളത് ആ സമൂഹം നിയമപരമായിട്ട് കണ്ടിരുന്നു. അതാണ് മുഹമ്മദ് വരുമ്പോൾ ആ രാജ്യത്തിന്റെ അവസ്ഥയാണ് ഖുർആൻ പറയുന്നത്. അതിന് അറബി വേർഡിൽ ഉഹില്ലലക്കും ലൈലത്ത സിയാമി അർ റഫസു ഇലാ നിസായിക്കുന്ന, പക്ഷെ ഇന്ന് അതിന്റെ വ്യാഖ്യാനം വേറെയാണ്. നോമ്പിന്റെ രാത്രികളിൽ നിങ്ങളുടെ സ്ത്രീകളുമായി നിങ്ങൾക്ക് ഇന്റർ കോഴ്സ് നടത്തുന്നതിന് കുറ്റമില്ല എന്നുള്ള ഒരു അർത്ഥതലത്തിലേക്കാണ് ഇന്ന് വ്യാഖ്യാനം പോയിട്ടുള്ളത്. അതല്ല, ഉഹില്ലലക്കും, ഭാഷ അറിയുന്ന ആളുകൾ ഇവിടെ കൂടുതലില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് അറബി വേർഡ് പറയുന്നില്ല. ഉഹില്ലാന്ന് എന്ന് പറഞ്ഞാൽ തന്നെ പാസീവ് വോയിസാണ്, അള്ളാഹു അനുവദിച്ചു എന്നല്ല. അകർമ്മ ക്രിയ എന്ന് പറയും. ഉഹില്ലലക്കും, ആ സമൂഹത്തിൽ നിയമപരമായി ആ സമൂഹം കണ്ടിരുന്നു എന്ത്? അർറഫസു, ബാഡ് മൗത്തിങ്, കൊച്ചാക്കി സംസാരിക്കുക, മോശമാക്കി സംസാരിക്കുക, ഒന്നുമല്ലാതാക്കി സംസാരിക്കുക എന്നുള്ളത് ആരെ? ഇലാ നിസായിക്കും, അവരിലെ ദുർബല ജനവിഭാഗങ്ങളെ. അന്നിസ എന്ന് പറഞ്ഞാൽ ഇന്ന് സ്ത്രീകൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇന്ന് ഇന്റർപ്രിട്ടേഷൻ ഒക്കെ വന്നിട്ടുള്ളത്. പക്ഷെ ഖുർആൻ ഉദ്ദേശിക്കുന്ന അന്നിസ എന്നുള്ള പദം ദുർബലരായ ജനവിഭാഗങ്ങൾ എന്നാണ്, സ്ത്രീകളെയല്ല. അപ്പൊ ദുർബലരായ ജനവിഭാഗങ്ങളോട് വളരെ മോശമായി സംസാരിക്കുക എന്നുള്ളത്, അവരെ കൊച്ചാക്കി സംസാരിക്കുക എന്നുള്ളത്, അവരെ ഒന്നുമല്ലാതാക്കി സംസാരിക്കുക എന്നുള്ളത്, ആ ഡാർക്ക്, അതാണ് ലൈലത്തു സിയാം. ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ട, ഇതൊക്കെ നിർത്തൽ ചെയ്യേണ്ട ആ ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ ആ സമൂഹം അത് നിയമപരമായി കണ്ടിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് പറയാണ്, ഹുന്ന ലിബാസുല്ലക്കും വഅന്തും ലിബാസുല്ലഹുന്ന, അവര് നിങ്ങളുടെ ഭാഗം തന്നെയാണ്. സമൂഹം, ആ ദുർബലരായ ജനവിഭാഗം, ഒരേ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും നിങ്ങളും നിങ്ങളുടെ പൂർവീകരും ഒക്കെ ഒരേ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഉണ്ടായ നിങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് അവരെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ സൊസൈറ്റിയോട് നിങ്ങൾ വഞ്ചനയാണ് കാണിക്കുന്നത് എന്ന് ദൈവികമായ വ്യവസ്ഥിതി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫൽആന, ഇനി മുതലെങ്കിലും ബാഷിറൂഹുന്ന, അവരോടൊരു മനുഷ്യരെന്ന നിലക്ക് അവർക്ക് ഗുഡ് ന്യൂസ് കൊടുത്തുകൊണ്ട്, ഇനി നിങ്ങളുടെ ലേബറിന്റെ അധ്വാനത്തിന്റെ ഫലങ്ങൾ ഞങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയില്ല. ഇനി നിങ്ങളുടെ അവകാശങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സ്, നിങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയില്ല. നിങ്ങളുടെ മോശമായിട്ട് ഇനി നിങ്ങളോട് പെരുമാറപ്പെടുകയില്ല എന്ന് ആ ഗുഡ് ന്യൂസ്, ആ നല്ല വാർത്തകൾ കൊടുത്തുകൊണ്ട് ഇനി മുതലെങ്കിലും നിങ്ങൾ അവരോട് പെരുമാറുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇതിൽ എന്താണ് യുക്തിരഹിതമായിട്ടുള്ളത്, മതരഹിതമായിട്ടുള്ളത്? ഇതാ, ഇതിൽ യുക്തിരഹിതമായ ഒരു ആശയമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു മനുഷ്യന്റെ മോചനമാണ്, അതൊരു ദുർബല ജനവിഭാഗത്തിന്റെ മോചനമാണ്. അതാണ് ഈ വിവാഹങ്ങളൊക്കെ രണ്ടോ മൂന്നോ നാലോ കെട്ടിക്കോളിൽ നിന്ന് എഴുതിയിരിക്കുന്നത് അല്ല, അവിടേക്ക് യുക്തിരഹിതമാക്കിയാണ് വിശുദ്ധ ഖുർആനിനെ ആകെ യുക്തിരഹിതമാക്കി.
ഞാൻ ചോദിച്ചു, അനാഥകളോട് നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ പെണ്ണ് കെട്ടിയിട്ട് എന്താ കാര്യം? വളരെ വിചിത്രമായ ഒരു ഇന്റർപ്രിട്ടേഷനാണ് ഇന്നത്തെ ഖുർആൻ വ്യാഖ്യാനങ്ങൾ. അനാഥകളോട് നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ വേറെ പെണ്ണ് കെട്ടാൻ പോകാം. ഈ പെണ്ണ് കെട്ടാത്ത ഒരാൾക്ക് അനീതി കാണിക്കാൻ പറ്റുമോ? നിങ്ങള് സൂറത്ത് അന്നിസാ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം ഉണ്ട്, നാലാം അധ്യായം. അതിലൊരു ആദ്യത്തെ 8-10 വചനങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒരു 10-24 വചനത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു അർത്ഥം എല്ലാ പരിഭാഷകളിലും ഇന്റർപ്രിട്ടേഷനിലും നിങ്ങൾ എഴുതി കാണണ്ടാവും. അനാഥകളായ സ്ത്രീകൾ, അനാഥകളോട്, യതീമികളോട് നിങ്ങൾക്ക് നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ 2, 3, 4 പെണ്ണു കെട്ടിക്കോളി. ഞാൻ ചോദിച്ചു, അനാഥകളോട് നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ പെണ്ണ് കെട്ടിയിട്ട് എന്താ കാര്യം? ഇനിയിപ്പോ ഒരാൾ 2, 3, 4 പെണ്ണ് കെട്ടാൻ ഒരാൾ തയ്യാറാകണില്ല, അപ്പോൾ അവൻ അനാഥകളോട് ഇൻജസ്റ്റിസ് ആകാൻ പറ്റുമോ? ഇങ്ങനെ യുക്തിരഹിതമായ വ്യാഖ്യാനങ്ങളും കൊണ്ട് നിറക്കപ്പെട്ടു വിശുദ്ധ ഖുർആൻ മുഴുവൻ. ചോദ്യം ചെയ്യുന്നില്ല, ഒരു പുരോഹിതനും ചോദ്യം ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അനാഥകളോട് നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ ഫങ്കിഹു, അവരെ നിങ്ങൾ കരാറിലൂടെ ഏറ്റെടുക്കണം, എഗ്രിമെന്റിലൂടെ ഏറ്റെടുക്കണം. മസിനാവ സുലാഹുറുബ, അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് 2, 3, 4 നിങ്ങൾ ഏറ്റെടുത്തുകൊള്ളുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വൈൻ ഹിഫ്തും, അങ്ങനെ 3, 4 നിങ്ങൾക്ക് ഏറ്റെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല, അത് ഏറ്റെടുത്ത് പൂർണ്ണമായും നീതിപൂർവം അവരോട് പെരുമാറാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഫവാഹിദത്തൻ, ഒരു ദുർബലരെയെങ്കിലും നിങ്ങൾ അഗ്രിമെന്റിലൂടെ ഏറ്റെടുത്ത് അവരെ സംരക്ഷിച്ച് വളർത്തി കൊണ്ടുപോരണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്താണ് ഇതിലെ നീതികേടെന്ന് എനിക്കറിയില്ല, ഇതിലെ യുക്തികേട് എന്താണെന്ന് എനിക്കറിയില്ല. ഇതാണ് അന്നിസാൽ, അതാണ് ദുർബല ജനവിഭാഗങ്ങൾ, അതാണ് വൈൻ ഹിഫ്തും അല്ലാത്തൂഫിലെത്താമ. ദുർബലരായ ജനവിഭാഗങ്ങളോട് നിങ്ങൾക്ക് നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ അവരിൽ നിന്ന് 2, 3, 4 നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾ ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതിൽ അനീതികേട് എനിക്കറിയില്ല. അപ്പൊ അതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ സമയം കഴിഞ്ഞു. ഖുർആനിലെ ഓരോരോ വിഷയങ്ങളെടുത്ത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഇതിലെ യുക്തിരഹിതമായ ഒരാശയം വിശുദ്ധ ഖുർആനിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ വായിച്ചാൽ, ഇന്നത്തെ ഇന്റർപ്രിട്ടേഷൻ വായിച്ചാൽ അതന്നെ കാണാൻ കഴിയുള്ളൂ. മലമൂത്ര വിസർജനത്തിന് പോയി വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ മണ്ണുകൊണ്ട് കൈയും മുഖവും നിങ്ങൾ തുടക്കണം. കൈയും മുഖവും മണ്ണുകൊണ്ട് തുടക്കണം. എന്താണ് അതിലെ യുക്തി? 4:43 വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 4:43 ഖുർആനിൽ ഇന്നത്തെ ഏത് വ്യാഖ്യാനം എടുത്ത് വായിച്ചാലും 4:43 എടുത്ത് വായിച്ചാൽ കാണാൻ കഴിയും. മലമൂത്ര വിസർജനത്തിന് പോയിട്ട് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ മണ്ണെടുത്തിട്ട് കൈയും മുഖവും തുടക്കണം. അപ്പോ ഞാൻ സൂചിപ്പിക്കുന്നത്, എന്നെ സമയം അവസാനിപ്പിച്ചു എന്ന് പറയുന്നു, ഇതിലെ ഖുർആനിലെ ഓരോ വിഷയം ദൈവസങ്കല്പമാണെങ്കിലും മിറാക്കിൾസ് ആണെങ്കിലും ഇതിലെ ആരാധനകളാണെങ്കിലും ഇതിലെ മനുഷ്യ മതരഹിത ആശയങ്ങളാണെങ്കിലും മനുഷ്യരഹിത ആശയങ്ങൾ ഇതിൽ വല്ലതുമുണ്ടോ എന്നിത്യാദി ഓരോ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.